നമസ്കാരം. മുസ്ലിം സമുദായത്തിന്റെ അല്ലെങ്കിൽ ആ സമൂഹത്തിന്റെ ഏറ്റവും പുണ്യ ദിനമായിരുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. മുസ്ലിങ്ങളുടെ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന അവരുടെ ആ ആഘോഷത്തിൽ പോലും ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുക, ഇസ്ലാമിക ആ ഭീകരതയുടെ ആ ഒരു മുഖം കാണിക്കുക, അതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്ത് വൈറലാക്കുക എന്ന രീതിയിൽ ഒരു വീഡിയോ പബ്ലിഷ് ആയത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം. പൊട്ടുതൊട്ട് വരുന്ന ഒരു ഹിന്ദു വേഷധാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പൊട്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് തട്ടം ധരിപ്പിച്ചുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർക്കുന്ന ഇസ്ലാമിക വേഷധാരിയായിട്ടുള്ള ഒരു യുവാവ്, ഹിന്ദു വേഷധാരിയായിട്ടുള്ള യുവതിയും. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അത് കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ അതിലെ ആ വൈറൽ വീഡിയോയുടെ ചിത്രങ്ങൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം വൈറലായത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനെതിരെ നാനാ തുറകളിൽപ്പെട്ട ആളുകൾ വിമർശനവുമായി രംഗത്ത് വരികയും അതിനെതിരെ കൃത്യമായിട്ട് സമൂഹം പ്രതികരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ന് നമ്മൾക്കറിയാം, SDPI പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാർ എല്ലാവരും ഇന്ന് ജയിലിൽ കടന്നുകൊണ്ട് അല്ലമുറയിട്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്നു. SDPI സുഡാപ്പികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ CPMൽ ചേക്കേറിക്കൊണ്ട് ബാക്കിയൊക്കെ മുസ്ലിം ലീഗ് ആയാലും PDP ആയാലും കോൺഗ്രസ് ആയാലും അവരിലൊക്കെ ചേക്കേറിക്കൊണ്ട് പതിയെ പതിയെ ഇങ്ങനെ പൊങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിജിയും അമിത്ഷായും പൊങ്ങുമ്പോൾ തന്നെ അടിച്ച് താത്തുന്നുമുണ്ട്. അത്തരത്തിൽ അവർക്ക് അനങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള പല സാധനങ്ങളും പല രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്ത് രംഗത്ത് വന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത് സുമി റാഷിക് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ്, അവർ സീരിയൻ നടിയാണെന്നൊക്കെ പറയപ്പെടുന്നു. എന്തോ അറിയില്ല, സിനിമാ നടിയാണെന്നും പറയപ്പെടുന്നു, അതും അറിയില്ല കേട്ടോ. എന്തായാലും സുമി റാഷിക്കുമായിട്ടുള്ള പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം പ്രിയങ്കരനല്ല അർജുൻ സി മനോജ്, എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്, അദ്ദേഹത്തിന്റെ ചാനൽ ഫസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ആ എടുത്ത് പറയുകയാണ്. ഫസ്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന അർജുൻ സി മനോജിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യുക. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സുമി എന്ന് പറയുന്ന ഈ വർഗീയത, ഈ ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ പബ്ലിഷ് ചെയ്ത ആ പെൺകുട്ടിയെ വിളിച്ച് ടെലിഫോൺ സംഭാഷണം അതല്ലെങ്കിൽ ഒരു പ്രതികരണം എടുത്തിരുന്നു. അതിലെ ഭാഗങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ്. അത് ഞാനിവിടെ പ്ലേ ചെയ്തിട്ട് അതിലെ ചില ഭാഗങ്ങൾ എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്ന് കേട്ട് നോക്കാം, ഇതിലെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾക്കൊന്ന് നോക്കൂ. എന്താണ് ഈ ഇത്തരത്തിലൊരു വീഡിയോയിലൊക്കെ കിടക്കാനുള്ള ഒരു സാഹചര്യം? നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് ഞാനും വിഷ്ണു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും ഇപ്പൊ എന്തോ നാളെ ജനം ടിവിയിൽ എന്തോ വരുമെന്നൊക്കെയാ പറയുന്നത്, നമുക്ക് നെഗറ്റീവായിട്ട് എന്നൊക്കെ വരുമെന്ന് പറയണു. എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല, ഓരോരുത്തരും പറയുന്ന ന്യൂസുകളാണ്. എന്റെ മനസ്സിൽ ഒരു വർഷമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്റെ മനസ്സിൽ. ആ സൂഫിയും സുജാത എന്നുള്ള മൂവി കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ വന്ന കൺസെപ്റ്റ് ആണ്. അങ്ങനെ ഞാൻ റീൽസിലും ഈ ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ആ ടൈമിൽ ടിക്ടോക്ക് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, ആ ടൈമിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു ഇങ്ങനെ. അതായത് ഒരു വർഷം മുൻപ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സൂഫിയും സുജാതയും എന്ന് പറയുന്ന മഞ്ജു വാര്യറാണ് തോന്നുന്നു അതിൽ അഭിനയിച്ചത്. നമുക്കറിയാം, മട്ടാഞ്ചേരി മാഫിയ ഇസ്ലാമിക ഭീകരതയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും അവഹേളിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അവഹേളിക്കുന്നത് ഒരുപാട് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു സൂഫിയും സുജാതയും. ഈ സൂഫിയും സുജാതയുമാണ് ഈ പെണ്ണും പിള്ളയ്ക്ക് പ്രചോദനമായത് എന്നതാണ് ഇവർ പറയുന്നത്. ഇനി ഈ പറയുന്ന ഒന്നുകൂടെ കേട്ടു നോക്കാം. അതേ ലുക്കുള്ള ഈ താടി വെച്ചിട്ട് അതേ കുറച്ച് ഗ്ലാമർ ഒക്കെ ഉള്ള ആളാണല്ലോ അതിന് വേണ്ടത്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ഈ വിഷ്ണു എന്ന് പറയുന്ന ആളെ ഞാൻ ഈ കുറെ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അവന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അവൻ ഓക്കെ ആണെന്ന് ആ സമയത്ത് അവൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അത് ചെയ്യാൻ പറ്റാണ്ട് കഴിഞ്ഞ പെരുന്നാളിന് ചെയ്യാൻ വേണ്ടി ഇരുന്നതായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മളിപ്പോ പാടാത്ത പൈംഗ്ലിയില് എന്റെ ബ്രദറായിട്ട് വിഷ്ണു അഭിനയിച്ചു ഏഷ്യാനെറ്റില്. അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്ത് ഈ വർഷം ചെയ്തതാണ്. ചെയ്തപ്പോ ഇത്രത്തോളം വിവാദം ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് നല്ലപോലെ റിയാക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ കണ്ടപ്പോ അവർ ഇത്രത്തോളം റിയാക്ട് ചെയ്യണമെങ്കിൽ ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, അവരെന്തുകൊണ്ട് അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഒരു നിസാരം പൊട്ട് മാറ്റിയിട്ട് തലയിൽ തുണിയിട്ടു എന്ന് പറയുന്നതിൽ എന്തിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കൂ, ഇവരുടെ ഈ സ്ത്രീയുടെ ഇവളുടെ എന്ന് തന്നെ പറയാം. കാരണം ഇവരെ ഒന്നും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീ ആണെങ്കിൽ പോലും ഇവർക്ക് അത്രയ്ക്കൊരു ബഹുമാനം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ പറയുന്നത് കേട്ടോ, ഇത്ര നിസാരമായിട്ടുള്ള, അതായത് ഒരു ഹിന്ദു യുവതിയുടെ പൊട്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് തട്ടം ഇടിയിക്കുക, ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മളൊക്കെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക കുടുംബീകരന്മാരുടെ പ്രധാന ഹോബി. അത് തന്നെയാണ് ഇവിടെ പാലാ ബിഷപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരുപാട് ബിഷപ്പുമാർ ക്രൈസ്തവ സമൂഹം തന്നെ പച്ചയ്ക്ക് തുറ
തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നതും ഇസ്ലാമിക സമൂഹം ഞങ്ങളുടെ പെൺകുട്ടികളെ തട്ടിയെടുത്തു കൊണ്ടുപോയി ലവ് ജിഹാദിൽ പെടുത്തി തട്ടിയെടുത്തു കൊണ്ടുപോയി ഐസിസ് പോലുള്ള സിറിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ കാമം തീർക്കാനുള്ള അതല്ലെങ്കിൽ അവനൊക്കെ പെറ്റുകൂട്ടാൻ വേണ്ടിയുള്ള അവന്റെ കാമം തീർത്ത് പെറ്റുകൂട്ടി ഭീകരന്മാരെ സൃഷ്ടിക്കാനുള്ള ഇരയാക്കി മാറ്റുന്നതെന്ന് ഈ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഭയന്നുകൊണ്ട് പറഞ്ഞ് കൃത്യമായി തെളിവ് സഹിതം രംഗത്ത് വന്നപ്പോൾ അന്നും അതിനെതിരെ രംഗത്ത് വന്നവരാണ് ഈ സുഡാപ്പി വർഗം. അപ്പോൾ ഈ പെണ്ണുമിള്ള പറയുന്നത് കേട്ടില്ലേ, ഇത് നിസാരമാണ് അത്ര. അതായത് ഒരു പെൺകുട്ടിയുടെ, ഹിന്ദു പെൺകുട്ടിയുടെ പൊട്ട് മാറ്റി കളഞ്ഞ്, ഇനി ക്രൈസ്തവ പെൺകുട്ടിയും ആവാം, കാരണം പൊട്ട് തൊടുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളും ഉണ്ട്, അത്തരത്തിൽ പൊട്ട് മായച്ച് കളഞ്ഞ് അവരെ തട്ടമിടിക്കുക, അതല്ലെങ്കിൽ ഹൈന്ദവ ക്രൈസ്തവ പെൺകുട്ടികളെ മതം മാറ്റിക്കൊണ്ട് ഇവന്റെയൊക്കെ കറുത്ത പണ്ട് കാലത്ത് 1400 വർഷം മുൻപ് ഇവനൊക്കെ ഈ കിതാബ് എറിഞ്ഞ് നൂലിൽ കെട്ടി ഇറക്കി കൊടുത്താം, ഈ ചങ്ങാതിയുടെ കാലത്തിൽ അപ്പിയിടാൻ വേണ്ടി ഉപയോഗിച്ച അപ്പിക്കുപ്പായം പർദ എന്ന പേരിൽ ഇന്നറിയപ്പെടുന്ന ആ ചാക്കുകെട്ടിനുള്ളിലേക്ക് മാറുന്നത് തന്നെയാണ് ഈ കൺസെപ്റ്റ്. അത് നിസാരമായിട്ടാണ് ഇവൾ കാണുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇനി ബാക്കി കേട്ട് നോക്കാം. ആ വീഡിയോയിൽ എന്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ലൊക്കേഷനെ പറ്റി അവർ പറയുന്നുണ്ട്. ലൊക്കേഷൻ എന്തായിരിക്കുന്നത്? നമ്മൾ പേയ്മെന്റ് കൊടുത്തു പോയ ലൊക്കേഷനാ, അല്ലാണ്ട് അവർ ചുമ്മാ നമുക്ക് ഷൂട്ട് ചെയ്യാൻ തന്ന ലൊക്കേഷൻ അല്ല. നമുക്ക് പേയ്മെന്റ് നമുക്ക് അവർ നമ്മളെ നിന്ന് പേയ്മെന്റ് വാങ്ങി തൊട്ട് മുന്നേ നമ്മൾ വിഷുവിന്റെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വെച്ച് അപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് നമുക്ക് പെരുന്നാളിലും ഇവിടെ തന്നെ ലൊക്കേഷൻ മതി എന്ന് പ്ലാൻ ചെയ്ത് ലൊക്കേഷൻ ഒക്കെ നമ്മൾക്ക് വിടാം. ലൊക്കേഷൻ ഇന്നിപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒന്നടങ്കം ദേവസ്വം ബോർഡിന് കീഴിലായതുകൊണ്ട് തന്നെ ഇനി ശബരിമലയുടെ മണ്ടയിൽ കയറി നിന്നുകൊണ്ട് ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും അഭിസാരികമാരെ വെച്ചുകൊണ്ട് കാബറെ ഡാൻസ് കളിക്കാനും പിണറായി വിജയന്റെ സർക്കാർ അല്ലേ അനുമതി കൊടുത്തെന്ന് വരാം. അതിൽ ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നവുമില്ല, കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ തന്നെയാണ് പിണറായി വിജയന്റെ ഈ ശക്തി, അന്തംകമ്മികൾ എന്നറിയപ്പെടുന്ന മാക്രികൾ എന്നൊക്കെ അറിയപ്പെടുന്ന പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് അടിമകൾ തന്നെയാണ്, ഹിന്ദുക്കളായിട്ടുള്ള അടിമകൾ തന്നെയാണ് ഈ പിണറായി വിജയന്റെ ശക്തി. അതുകൊണ്ട് ഈ ലൊക്കേഷനൊന്നും നമ്മൾക്ക് പ്രശ്നമില്ല, കാരണം ഹിന്ദുവിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഇത്തരത്തിൽ ഏത് തമ്മാടിത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ അത് ദേവസ്വം ബോർഡ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ട് ഭരിച്ചുകൊണ്ട് കട്ടുമുടിക്കാനും ഇത്തരത്തിൽ ആഭാസത്തരം കാണിക്കാനും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിലൊന്നും അത്ഭുതമില്ല. ഇനി എന്താ പറയുന്നത് നോക്കാം. പേയ്മെന്റ് ചെയ്ത് തന്ന ലൊക്കേഷനാ, ചുമ്മാ ഈ തിരുവിതാംകൂർ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചുമ്മാ നമുക്ക് തന്നതല്ല അവര്. അവര് ആ ലൊക്കേഷനെ പറ്റിയും പറയുന്നുണ്ട് എടുത്ത്. എന്തോ അവരൊക്കെ എന്തോ എന്തൊക്കെയോ അറിയാം, നിങ്ങക്ക് നോക്കിയാ അറിയാം, കൊറേ എന്തൊക്കെയോ വേണ്ടാത്ത കമന്റ്സുകൾ. എന്റെ കരിയർ ഇവിടെ തീർന്നു, കരിയർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, എങ്ങനെ കരിയർ തീരും? അതെ, കരിയർ തുടങ്ങാൻ പോവുകയാണ്, കാരണം ഇതൊക്കെ കണ്ട് ഇസ്ലാമിക ജിഹാദികൾ ഇവളെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ ആവശ്യവും അത് തന്നെയാണ്. കാരണം ഇന്ന് കേരളമായിക്കോട്ടെ, കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമാ മാഫിയ ഇസ്ലാമിക ജിഹാദികളുടെ, കൊടും ഭീകരന്മാരുടെ, ഐസിസ് പോലുള്ള, അൽഖ്വയ്ദ പോലുള്ള ഇമാതിരി ആളുകളുടെ കള്ളപ്പണം നിറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിലാണെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് അവരെ സുഖിപ്പിക്കുക, അതിലൂടെ എന്താണ് ഇവൾ പറയുന്നത് പോലെ തന്നെ കരിയർ അവസാനിക്കുകയല്ല, കരിയർ ഇത് തുടങ്ങാൻ പോവുകയാണ്. കാരണം ഇത് തന്നെയാണ് ഇസ്ലാമിക സുഡാപ്പികൾക്ക് വേണ്ടത്. അപ്പൊ ഇവളുടെ കരിയർ ഇനി തുടങ്ങാൻ പോവുകയാണെന്നാ ഇവൾ പറയുന്നത്. ഇനിയോ ഈ വീഡിയോയുടെ അടിസ്ഥാനത്തില് ചില ഗ്രൂപ്പുകളിലെ വലിയ തരത്തിലെ ഒരു ഹിന്ദു മുസ്ലിം അടിപിടി തന്നെ നടക്കുന്നുണ്ട്. കൊറേ പേര് എന്നെ വിളിച്ചു ഗ്രൂപ്പുകളിൽ ഇങ്ങനെ നിങ്ങളുടെ ഫോട്ടോസ് വന്ന് ഭയങ്കര എന്തു വിവാദം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്. എന്റെ പേര് സുമിയ യൂസഫ് എന്നാണ് എന്റെ ഫുൾ നെയിം. സുമിയ റാഷിദ് എന്നാക്കിയത് എന്റെ ഹസ്ബൻഡിനെ, ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആയിരുന്നു. പുള്ളിയുടെ ഇഷ്ടപ്രകാരം പുള്ളി പറഞ്ഞ് എന്റെ മതം സ്വീകരിക്കാന്ന് പറഞ്ഞ് പുള്ളീനെ മുസ്ലിം ആക്കി. അങ്ങനെ റാഷിക്കുന്ന എന്റെ പള്ളിയിൽ തന്നെ എന്റെ ഉസ്താദ് ഇട്ട പേരാണ് റാഷിക്കുന്നത്. അങ്ങനെ അതായത് മനസ്സിലായോ, ഇവളുടെയും പ്രണയ വിവാഹമായിരുന്നു, ഇവളെ വിവാഹം ചെയ്തതായിരുന്നു ഒരു ക്രൈസ്തവനായിരുന്നു. ആ ക്രൈസ്തവനെ ഇവളുടെ പള്ളിയിൽ കൊണ്ടുപോയി മതം മാറ്റി, അവന്റെ പേരാണ് റാഷിക്. അതായത് ക്രൈസ്തവ മതസ്ഥനായിരുന്ന അവനെ മതം മാറ്റുമ്പോൾ, ഈ തുമ്പ് കട്ട് ചെയ്യുന്ന സമയത്ത് മതം മാറ്റിക്കുമ്പോൾ ഇവരൊരു പള്ളിയിൽ നിന്നൊരു പേര് കൊടുക്കുക, ആ പേരാണ് റാഷിക്ക്. ഇവളുടെ പേര് ഈ പറയുന്ന സുമി യൂസഫ് ആയിരുന്നു, പിന്നെ സുമി റാഷിക്കായി മാറിയത് ക്രൈസ്തവനായിരുന്ന തന്റെ ഭർത്താവിനെ മതം മാറ്റിക്കൊണ്ട് റാഷിക്കാക്കി മാറ്റി. ആ റാഷിക്കാണ് ഇവളുടെ പേരിന്റെ. അപ്പോൾ ഇവൾ തന്നെയാണ് ഏറ്റവും വലിയ അംബാസിഡർ, ലവ് ജിഹാദിന്റെ വലിയ അംബാസിഡർ തന്നെയാണ് ഇവൾ എന്ന് ഇവൾ തന്നെ സമ്മതിക്കുകയാണ്. കാരണം അതൊന്നുകൂടി കേൾക്കേണ്ടതുണ്ട്, അതൊന്നുകൂടി കേട്ട് നോക്കാം നമുക്ക്. ഭയങ്കര എന്ത് വിവാദം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്. എന്റെ പേര് സുമിയ യൂസഫ് എന്നാണ് എന്റെ ഫുൾ നെയിം. സുമി റാഷിദ് എന്നാക്കിയത് എന്റെ ഹസ്ബൻഡിനെ, ഹസ്ബൻഡ് ക്രിസ്ത്യൻ ആയിരുന്നു. പുള്ളിയുടെ ഇഷ്ടപ്രകാരം പുള്ളി പറഞ്ഞ് എന്റെ മതം സ്വീകരിക്കാന്ന് പറഞ്ഞ് പുള്ളീനെ മുസ്ലിം ആക്കി. അങ്ങനെ റാഷിക്കുന്ന എന്റെ പള്ളിയിൽ തന്നെ ഉസ്താദിട്ട പേരാണ് റാഷിക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സുമി റാഷിക്കുന്ന പേരാക്കി. അങ്ങനെയാണ് സുമി റാഷിക്കുന്ന ഞാൻ ആക്കിയത്. അപ്പൊ ഞാനും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്.
ഇവൾ എന്താ പറയുന്നത്? അതായത് ഇന്റർകാസ്റ്റ് മാരേജ് ആണ് ഇവൾ എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഭർത്താവ് എന്തായിരിക്കണം? മുസ്ലിം മതം ആവാതെ ഇപ്പോഴും ക്രൈസ്തവനായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഇവൾ പറയുന്നത് എന്താണ്? അയാളെ മതം മാറ്റി റാഷിഖ് എന്ന പേരും കൊടുത്ത് പള്ളി പേരും കൊടുത്ത് അവനെ മുസ്ലിമാക്കി. എന്നിട്ട് ഇവൾ വീണ്ടും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വിവാഹം ഇന്റർകാസ്റ്റ് ആണ്, വിവാഹം ഇന്റർകാസ്റ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവൻ എന്താണ് തുമ്പും കട്ട് ചെയ്ത് മുസ്ലിം മതസ്ഥനാണ്, അവരുടെ മതത്തിലേക്ക് മാറ്റി പേരടക്കം റാഷിഖ് അടക്കം. ഇവൾ അതും പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞങ്ങൾ ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന്. എന്തൊക്കെ ബോഷ്കുകളാണ്, എന്തൊക്കെ വിഡിത്തരങ്ങളാണ്, അതല്ലെങ്കിൽ എന്തൊക്കെ പച്ച നുണകളാണ് ഇവൾ പറയുന്നത്? ഇനിയോ അപ്പൊ ഇവര് ഇത്രത്തോളം രോഷമുള്ള എന്റെ ലൈഫിൽ ഇവർ എന്തിനാണ് ഇടപെടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാരെ വായും നമുക്ക് കൂട്ടിക്കെട്ടാൻ പറ്റില്ല, അത് ഒന്നാമത്തെ കാര്യം. സഹോദരി, നിന്റെ ലൈഫിൽ ആരും ഇടപെടുന്നില്ല, പക്ഷേ നീ ചെയ്തത് ഏറ്റവും വലിയൊരു മഹാപാതകം തന്നെയാണ്. കാരണം ഇന്ന് ലവ് ജിഹാദ് എന്ന് പറയുന്ന വലിയൊരു വിപത്തിനെതിരെ ഈ സമൂഹം അത്ര കണ്ട് ആ ഒരു ഭയചകിതരായി നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിലാണ് കൃത്യമായിട്ട് ലവ് ജിഹാദിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു അതല്ലെങ്കിൽ ക്രൈസ്തവ യുവതി, പൊട്ടുതൊട്ട ഹൈന്ദവ ക്രൈസ്തവ യുവതി ആ പൊട്ട് മായ്ച്ചു കളഞ്ഞ് തട്ടം ധരിപ്പിക്കുമ്പോൾ ഇത് തന്നെയാണ് ലവ് ജിഹാദ്, ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് ഇത് വിവാദമാവുന്നതെന്ന് ചോദിക്കുന്ന നിന്നോട് ചോദിക്കാനുള്ളത്, നീ നേരെ തിരിച്ചൊരു സംഭവം ചെയ്യുമായിരുന്നു. ഈ ഹിന്ദു പെൺകുട്ടി അതല്ലെങ്കിൽ ക്രൈസ്തവ പെൺകുട്ടി, ആ പൊട്ടുതൊട്ട പെൺകുട്ടി, അതിന് ബദലായിക്കൊണ്ട് തട്ടമിട്ട് വരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി, ആ തട്ടമിട്ട് വരുന്ന മുസ്ലിം പെൺകുട്ടിയുടെ തട്ടം മാറ്റിക്കൊണ്ട് അവൾക്ക് ഒരു ചന്ദനക്കുറിയോ അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ ഒരു കൊന്തയോ അണിയിച്ചുകൊണ്ട് മാറ്റുന്ന രീതിയിൽ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചാൽ എന്താകുമായിരുന്നു സുമീർ റാഷിഖ്? അത് തന്നെയാണ് ഇവിടുത്തെ വലിയ പ്രശ്നം. അപ്പോൾ ഇവൾക്ക് ഇത് വലിയ പ്രശ്നമൊന്നും അല്ല എന്ന് ഇവൾ പറയുന്നത്. ഇനി എന്താണ് നോക്കാം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഒരു വീഡിയോ ഞാനും എന്റെ സിസ്റ്റർ ആയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴും അതിനും കേറി കമന്റ് ചെയ്യുക, ബാഡ് കമന്റ്സ്. നീ എന്തോ ഭയങ്കര ഒരു ചീത്ത പറഞ്ഞിട്ട് നീ പിന്നെ കമന്റ് ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ആടി, നിന്റെ കരിയർ ഇവിടെ തീർന്നു, എന്തൊക്കെ തെറികളാ വിളിക്കുന്ന ഇവര്. ഇപ്പൊ എല്ലാവർക്കും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്നിട്ട് സഹി കെട്ടാണ് ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചത്, കാരണം എനിക്കിപ്പോ പെരുന്നാളാണ്, ഇന്ന് നമുക്ക് എൻജോയ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഈ കമന്റ്സിൽ കണ്ട് ആദ്യം ജസ്റ്റ് ഒരു ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി, പിന്നെ വിചാരിച്ചു എന്തിനു, നമ്മൾ എന്തിനു മൈൻഡ് ചെയ്യണം. ഓക്കെ, ഈ ചില ഗ്രൂപ്പുകളിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ പേരിൽ ചില പരാതികൾ കൊടുക്കാൻ ഒരുങ്ങുന്നു കേൾക്കുന്നുണ്ട് ചില ഗ്രൂപ്പുകളിലൊക്കെ. എനിക്ക് അതിന്റെ കൃത്യമായ അടിസ്ഥാനം അറിയില്ല, അങ്ങനെ ചില ഗ്രൂപ്പുകളിലൊക്കെ. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ഞാൻ മാത്രമാണ് അതിൽ ചെയ്തത്? ഞാനും വിഷ്ണുവും കൂടെ ചേർന്നല്ലേ അത് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, പാലംവലി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ തന്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ആ വിളിച്ച ആ പയ്യനുണ്ടല്ലോ, ആ താടി വെച്ച മുസ്ലിം വേഷധാരിയുള്ള പയ്യൻ, അവന്റെ പേര് വിഷ്ണുവാണ്. അവനെ ഇവർ കൃത്യമായിട്ട് വലിച്ചിഴക്കുന്നത് കണ്ട താൻ എന്തായാലും പെട്ടു, അപ്പോൾ അവനെയും കൂടെ പെടുത്തണം എന്ന് പറയുന്ന ആ ഒരു ദുഷ്ട ബുദ്ധി കണ്ടില്ലേ, ഗംഭീരം ബുദ്ധി തന്നെയാണ് കുട്ടി ഈ ബുദ്ധി. മനസ്സിലായി? ഇപ്പം എന്തെല്ലാം റേപ്പ് കേസ്, ഒരു കുട്ടീനെ കൊല്ലുന്നു, ഗ്രൂപ്പായിട്ട് കുട്ടീനെ റേപ്പ് ചെയ്ത് കൊല്ലുന്നു, എന്തൊക്കെ കേസുകളാണ് ഇപ്പൊ വരുന്നത്. അതൊന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൊണ്ട് ജയിലിടുന്നതാണ് പതിവ് അല്ലേ? അവരപ്പൊ തന്നെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാളും ഒന്നല്ലല്ലോ ഒരു വീഡിയോ ഇടുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല, അത് എന്താണ് ഈ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അതിൽ എന്തിരിക്കണോ എന്നിട്ട് ചെയ്ത് ആ പൊട്ട് വെക്കുന്നു, പിന്നെ ആ ഷോളെടുത്ത് പിന്നെ തലയിൽ ഇങ്ങനെ കൂരി താഴെ ഇടുന്നു, റിമൈൻഡ് ചെയ്തിട്ട് അങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നതും ഉണ്ട്. ഓരോരുത്തർ എനിക്ക് രാവിലെ മുതലേ ഐക്യമാണ്. എനിക്ക് ഇന്നത്തെ പെരുന്നാള് എൻജോയ് ചെയ്യാനേ പറ്റിയിട്ടില്ല, ഇങ്ങനെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കുക. ഇൻസ്റ്റ തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് ഞാൻ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റ തുറക്കാൻ വയ്യ. ഓരോരുത്തരും ഇങ്ങനെ എന്റെ കൂടെ ചെയ്ത വിഷ്ണു എനിക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഫോട്ടോഗ്രാഫർ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക. ചേച്ചി ഇത് എന്താ ചേച്ചി എന്നെ ഇങ്ങനെ ഓരോരുത്തരും വിളിച്ചോ? കുട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ കുട്ടിയുടെ നമ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്പറിൽ കിടന്ന് വിളിക്കുന്നു എന്ന് അവൾ പറയുന്നു, എനിക്കറിയില്ല എന്താന്നുള്ളത്. കേട്ടല്ലോ, ഇതാണ് കുറച്ച് ഭാഗം കൂടി ഉണ്ട് അതിൻ്റെത്, അതിന് വേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാണ്. ഇതാണ് ഇവളുടെ ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് ഇറങ്ങിയിട്ടുള്ള അത്തക്കിയ. അത്തക്കിയ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ AKG സെന്ററിൽ നിന്ന് തിരികെ കൊടുത്തു വിട്ട ക്യാപ്സൂളുകൾ. ഈ ക്യാപ്സൂൾ തന്നെയാണ് ഇവരുടെ തക്കിയ. ഇസ്ലാമിക സമൂഹത്തിന്റെ എന്ത് പച്ച തെണ്ടിത്തരം ചെയ്തു കഴിഞ്ഞാലും, എന്ത് തെമ്മാടിത്തരം ചെയ്തു കഴിഞ്ഞാലും, എന്ത് ദുഷ്ടത്തരം ചെയ്തു കഴിഞ്ഞാലും അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവരുടെ ഭാഷയാണ് തക്കിയ എന്നുള്ളത്. എന്തായാലും ഇത് മാക്സിമം ആളുകൾ അറിയേണ്ടതുണ്ട്. ഈ സ്ത്രീ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. കാരണം എന്നെ പ്രണയിച്ച് വിവാഹം ചെയ്ത ക്രൈസ്തവ യുവാവിനെ മുസ്ലിമാക്കിയ ഇവളാണ് എന്നിട്ട് ന്യായീകരിക്കുന്നത് ഞാൻ ചെയ്തതൊന്നും തെറ്റല്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഇവൾ കൂട്ടുപിടിക്കുന്നത് സൂഫിയും സുജാതയും എന്ന് പറയുന്ന മട്ടാഞ്ചേരി മാഫിയുടെ വലയിൽ പെട്ടുകൊണ്ട് നടന്ന ഹൈന്ദവ അതല്ലെങ്കിൽ ക്രൈസ്തവ ആചാരാനുഷ്ഠാനങ്ങളെ അപഹസിക്കുന്ന, അവഹേളിക്കുന്ന തരത്തിൽ സിനിമ എടുക്കുന്ന ആ സിനിമയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്നുള്ളത് കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും ഗംഭീരം തന്നെയാണ് സുമീർ റാഷിഖ്. നിന്നെ വെല്ലുവിളിക്കുകയാണ് സുമീർ റാഷിഖ്, നേരെ തിരിച്ചൊരു വീട്
വീഡിയോ ചെയ്യാൻ നട്ടെല്ലുണ്ടോ, ഞങ്ങൾ നിന്റെ ബെല്ല് വിളിക്കുകയാണ്, നീ നേരെ തിരിച്ചൊന്ന് ചെയ്യും. അതായത് തട്ടമിട്ട് മുസ്ലിം വേഷധാരിയായിട്ട് വരുന്ന ഒരു യുവതി, ആ യുവതി മുസ്ലിം യുവതിയും, ആ മുസ്ലിം യുവതിയും കയ്യിൽ രാഖിയൊക്കെ കെട്ടി ചന്ദനക്കുറിയൊക്കെ തൊട്ട് നീയൊക്കെ വിളിക്കുന്ന ഭാഷയുണ്ടല്ലോ സംഗി, ആയിക്കോട്ടെ സംഗി, ഞങ്ങൾക്ക് അഭിമാനം തന്നെയാണ്. രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, അവനവന്റെ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവരെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് സംഗി. ആ സംഗി എന്ന പേര് വിളിയിൽ ഞങ്ങൾ അഭിമാനത്തോടെ തന്നെയാണ് അത് ഏറ്റെടുക്കുന്നത്. അത്തരത്തിലൊരു സംഗി യുവാവ് വന്നിട്ട് ഇവളുടെ തട്ടം വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവളുടെ ഇസ്ലാമിക വേഷം മാറ്റിക്കൊണ്ട് അവൾക്ക് ഒരു ഹൈന്ദവ ക്രൈസ്തവ വേഷം നൽകുന്നു. അവളെ പൊട്ടക്കെ ചന്ദനക്കുറിയൊക്കെ അണിയിച്ചുകൊണ്ട് ഹൈന്ദവ കാതലിനിൽ കൊന്ത അണിയിച്ചുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ മതത്തിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ അവന്റെ നെഞ്ചോട് ചേർക്കുന്ന രീതിയിൽ നീ പറയുന്ന ഈ വിഷ്ണു ഉണ്ടല്ലോ, ആ കുട്ടിയെ തന്നെ കൂട്ടിക്കോ, നിന്റെ കൂടെ അഭിനയിച്ചവനാണല്ലോ, ആ വിഷ്ണുവിനെ തന്നെ കൂട്ടിയിട്ട് ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യമുണ്ടോ? ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ചെയ്യ് എന്ന് വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ മുന്നോട്ട് വാടി എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.